ഭീകരവാദത്തെക്കുറിച്ചുള്ള പഠനത്തിന് മലയാളിയായ കേണലിന് അംഗീകാരം. ഉത്തർപ്രദേശിലെ ചൗധരി ചരൺ സിംഗ് സർവകലാശാല കേണൽ മോഹനൻ പിള്ളയെ ഡീലിറ്റ് നൽകി ആദരിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ നിന്നും മതത്തെ മാറ്റി നിർത്തിയാൽ മാത്രമേ തീവ്രവാദത്തെ ഇല്ലാതാക്കാനാക്കൂ എന്ന് മോഹൻ പിള്ള പറയുന്നു. ഒന്നാം റാങ്കോടെ ബിരുദവും ബിരുദാനന്തര ബിരുദവും, MG സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ്, ഒടുവിലെത്തിയത് ചൗധരി ചരൺ സർവകലാശാലയുടെ ഡീലിറ്റ്. പഠനം ഒരു ഹരമാണ് കേണൽ മോഹനൻ പിള്ളയ്ക്ക്. അതിർത്തികളിലെ സൈനിക ജീവിതത്തിനിടയിൽ കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളാണ് മോഹനൻ പിള്ളയുടെ ഗവേഷണ പ്രബന്ധങ്ങളിലുള്ളത്. രാജ്യം ഇനിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങില്ലെന്ന് പറയുന്ന കേണൽ പിള്ള പഠാൻകോട്ട് പോലുള്ള ഭീകരാക്രമണങ്ങൾ ആവർത്തിച്ചേക്കുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. വളരുന്ന തീവ്രവാദത്തെ ഇല്ലാതാക്കാൻ പ്രാഥമിക വിദ്യാഭ്യാസം പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലാക്കണമെന്നാണ് കേണലിന്റെ നിർദ്ദേശം. കുട്ടികളെ അല്ലെ മുതിർന്ന് വലുതായി വരുന്ന കുട്ടികളെ ആ രീതിയിൽ ട്യൂണിങ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ വലുതായി കഴിഞ്ഞാൽ ഓൾ ഓഫ് എ സഡൻ അവരെ മാറ്റാൻ പറ്റില്ല. റോങ് സൈഡിൽ ട്യൂണിങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ വഴിയിലേ പോവുള്ളൂ. തീവ്രവാദ സംഘടനകളെ ഇല്ലാതാക്കാൻ പാകിസ്ഥാൻ സർക്കാരിന് ഒരിക്കലും കഴിയില്ല. സ്വന്തം സൈന്യത്തെ നിയന്ത്രിക്കുകയാണ് പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ചെയ്യേണ്ടതെന്നും മോഹനൻ പിള്ള പറയുന്നു. ഇത് തൊലിപ്പുറത്ത് ചികിത്സിക്കാവുന്ന മാതിരിയുള്ള ഒരു ഇതല്ല. ഓൾ ഓഫ് എ സഡൻ നമ്മൾ പോയി ആരെങ്കിലും ഷെയ്ക്കാൻ്റെ കൊടുത്ത് ബന്ധപ്പെട്ടു ഓക്കെ ശരി. ആൻഡ് ദേ ദംസെൽഫ്സ് ആർ ഹെൽപ്ലെസ്. NTPCയിൽ ഉദ്യോഗസ്ഥനായ സഹോദരൻ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതും ഭീകരവാദത്തെക്കുറിച്ച് പഠിക്കാൻ കേണൽ പിള്ളയെ പ്രേരിപ്പിച്ചു. ഉൾഫ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൻ്റെ ബാക്കിപത്രമായ വലതുകണ്ണിൻ്റെ നീറ്റിലടക്കി കേണൽ പറയുന്നു, പഠിക്കാൻ ഇനിയുമുണ്ടേറെ. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.